ഈ പെരുന്നാളിൻ്റെ ഗൃഹാതുരമായ ഓർമ്മകളുള്ള റിപ്പോർട്ടിലേക്ക് പോകാം. സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒത്തുചേരലും വിനോദയാത്രകളും ഒന്നുമില്ലാതായതോടെ ഈ വലിയ പെരുന്നാൾ ഏതാണ്ട് അതില്ലാതെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങാതിമാരുടെ വീടുകളിൽ കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിരുന്ന പെരുന്നാൾ സൽക്കാരത്തിൻ്റെയും മൈലാഞ്ചിപ്പാട്ടിൻ്റെയും ഓർമ്മകൾ ഗായിക സൈനോര ഫിലിപ്പ് പങ്കുവെക്കുന്നു. അക്ഷരം പഠിച്ചതിൽ തിരുനാളല്ലോ, കരടിയിലേക്ക് നാം ഇന്ന് കുളിച്ചുവല്ലോ, കടലിൻ്റെ അക്കരക്കിന്ന് അയച്ചുവല്ലോ, കരളിൻ്റെ അക്കരക്കിന്ന് അയച്ചുവല്ലോ. സയനോരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ മനസ്സിലെന്താ വരും ആദ്യം? പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ സമൂസ, മറ്റേ ഉന്നക്കായി. ഇന്ന് തന്നെ നമുക്ക് ഉച്ചക്ക് ബിരിയാണി ഓൾറെഡി ബുക്ക്ഡ് ആണ്, കൊണ്ടിരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എനിക്ക് ഇങ്ങനെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഭക്ഷണ സാധനങ്ങളാണ്. എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ അറിയാം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. അപ്പം അതൊക്കെ ചോദിച്ചിട്ട് ചെമ്മീൻ ഉണ്ടപ്പുട്ടൊക്കെ എന്നിട്ടൊരു സാധനമുണ്ട്, ചെമ്മീൻ ഉണ്ട് കഴിച്ചിട്ടുണ്ടോ? കണ്ണൂരിലെ പ്രധാന ചെമ്മീൻ ഉണ്ടപ്പുട്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. അവരുണ്ടാക്കുന്ന ഷേക്ക്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ബദാം ഷേക്ക്, അതിൻ്റെ അകത്ത് കുറേ റേസിൻസും മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ഓ അടിപൊളിയാണ് ഭക്ഷണം. അതെന്താണെന്നറിയില്ല, അത് അങ്ങ് അങ്ങ് യുണൈറ്റഡ് ആണ് എപ്പോഴും ആ തോട്ട്സും കാര്യങ്ങളൊക്കെ. എൻ്റെ കോളേജിലും സ്കൂളിലൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സാണ്, അവരൊക്കെ ഷാദി ഉണ്ട്, ഷംഷീർ ഉണ്ട്. ലോക്ക്ഡൗണിൽ എല്ലാവരും ഓരോരോ ലോകമായിട്ട് അങ്ങ് ചുരുങ്ങി മാറിയല്ലോ. പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ല. സബദന്നിൽ കടക്കാനുള്ള അനുവാദവും വന്നുള്ള കൂട്ട് കുടുംബക്കാരും നാരീ കദീജാന്റെ മംഗളം കാണാൻ മാലോകരെല്ലാരും ഒരുങ്ങിടുന്നേ. മുഞ്ചൂറും കദീജ സബദന്നിൽ വന്നീടെ തഞ്ച പുഞ്ചിരി തൂകി മെല്ലെ മെല്ലെ നടന്നിതേ കദിജാബി നാരി. പണ്ട് പഠിച്ചതാണ്, ഒന്നും ഇപ്പൊ അങ്ങനെ ഒരു ഓർമ്മയില്ല. പക്ഷെ പെരുന്നാളിന് പോയിട്ട് ഭക്ഷണം അടിയില്ലാതെ മൈലാഞ്ചിയുടെ പരിപാടിയൊക്കെ ഉണ്ടോ? മൈലാഞ്ചി പൊതുവേ കുറച്ച് ഗേളി ഗേളി ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ഇരിക്കലില്ല. ബേസിക്കലി ഒന്നാമത് അത്ര ക്ഷമ എനിക്കില്ല. കുറച്ച് ഇടാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചാകുമ്പോഴത്തേക്കും മതി 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 മതി, അത്ര മതി, ഈ സൈഡ് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു അത്രയും സമയം ഇരുന്നിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട്. താനം പലവണ്ണ മാലകനികൾ മധുരം പൈപ്പക സുഖമുടി മരുവികൾ വീശും കൈപ്പക മരമില കിളി പല ദേശും പൽപ്പള പുരത്തു നി കുറുകിടയേശും താനം മാടോത്ത് കണ്ടാവർ കാസരുതാ അവർ കാസരുതാ. ഇത്തവണയൊക്കെ ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ മാത്രമായിരിക്കും, ഒരു കൂടുതൽ പള്ളിയിൽ പോകാൻ പറ്റില്ല ആണുങ്ങൾക്ക്. പിന്നെ സ്ത്രീകളാണെങ്കിൽ അങ്ങനെ ഗ്യാതറിംഗ് ഒന്നും പറ്റില്ലല്ലോ. അങ്ങനെ അതാണ് വേറൊരു പേഴ്സ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഹിസ്റ്ററിക്കലാണ്. ഇങ്ങനെ ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു പെരുന്നാൾ നമ്മൾ കൂടിയിട്ടുണ്ട് കോവിഡിൻ്റെ ടൈമിന്. വിഷുവും ഈസ്റ്ററും ഒക്കെ അങ്ങനെ ആയിരുന്നില്ലേ. ഇനിയുള്ള ഓണം ചിലപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു പെരുന്നാൾ നമുക്ക് അങ്ങനെ വീട്ടിൽ തന്നെ അടിപൊളിയാക്കാം. അടുത്ത പെരുന്നാളിന് പൊളിക്കാലോ. കരയാനും